ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് പൊറാത്തി ഉണ്ടാക്കാം. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ഇത് നമുക്ക് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, സവാള, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു പ്ലേറ്റിൽ നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരും ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ പുളി രുചി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കാം. ആദ്യം ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തു, അര കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് മൈദയിൽ മാത്രം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടും ഉണ്ടാക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് കുഴച്ച് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. അപ്പം നമ്മളിതിൽ കൂടുതൽ മൈദയാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് വെച്ചാൽ നമുക്ക് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. അപ്പം ഞാനൊരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ സോഫ്റ്റായിട്ടുണ്ട് നമ്മുടെ മാവ്. ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് ബോൾസാക്കി മാറ്റാം. ഇതിന് കുറച്ച് ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി സൈസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ചപ്പാത്തി ആ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾ മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ മോമോസിനൊക്കെ ഫോൾഡ് ചെയ്യില്ല, അതുപോലെ എടുത്താലും മതി. അല്ലെങ്കിൽ ഇത് ഈസി ആയിരിക്കും, നമ്മൾ മൈദ ചേർത്തത് കൊണ്ട് നല്ല ഈസി ആയിരിക്കും. ഗോതമ്പ് പൊടി മാത്രമാണെങ്കിലാണ് ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ടത്. മൈദ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റഫ് ചെയ്ത് റോൾ ചെയ്യുന്നത് നല്ല എളുപ്പമുള്ള ജോലി തന്നെയാണ്. ഇനി ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് തിന്നായിട്ട് പരത്താൻ കിട്ടില്ല, ഒരു മീഡിയം വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നമുക്ക് പരത്തുന്ന സമയത്ത് ആ റോളർ അങ്ങ് പ്രസ് ചെയ്യാതെ പരത്തണം, ഇല്ലെങ്കിൽ ഇത് സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. സവാളയും ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോൾ വരും. അതുകൊണ്ട് പരത്തി കൊടുക്കുന്ന സമയത്ത് ആ റോളർ വല്ലാണ്ട് അങ്ങ് പ്രസ് ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് വലിയ വലിപ്പമൊന്നും കിട്ടില്ല, ഈ ഒരു വലിപ്പം തന്നെ കിട്ടുള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ചേർക്കുന്നതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമായിരിക്കണം. അപ്പോൾ ഞാനിതിലിനി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ശരിക്കും കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രം നെയ്യ് ചേർത്താൽ മതി. ആദ്യം തന്നെ ചേർക്കണമെന്നില്ല. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ വെന്ത് കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയി പോകും വീണ്ടും. അതുകൊണ്ട് ഇത് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ക്യാരറ്റും സവാളയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അവർക്ക് നല്ല ഇഷ്ടമാവും. ക്യാരറ്റിൻ്റെ ടേസ്റ്റൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ രണ്ട് സൈഡും നെയ്യ് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റു പൊറോട്ടയും പരത്തിയെടുത്ത് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റഫ്ഡ് ക്യാരറ്റ് സ്റ്റഫ്ഡ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പൊട്ടിക്കുമ്പോൾ ഉള്ളിൽ നല്ലതുപോലെ ഈവൻ ആയിട്ട് തന്നെ പരന്ന് വന്നിട്ടുണ്ട്. ദേ ഇതുപോലെ. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കറി ഉണ്ടാക്കേണ്ട സമയവും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.